ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന പാചകം മീൻകറി വെക്കുകയാണ്. അപ്പം ഇതിനുപയോഗിച്ചിരിക്കുന്ന മീൻ അമൂർ, അതായത് പുള്ളി അമൂർ എന്ന വിഭാഗത്തിൽപ്പെട്ട മീനാണ്. ഇത് 1 കിലോയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഉപ്പ് പൊടി ഒക്കെ ഒന്ന് എച്ചക്കോന്ന് ഇട്ട് വെച്ച് ഒന്ന് അതിൻ്റെ ദശയൊക്കെ ഒന്ന് ഉറക്കട്ടെ. അപ്പോൾ 1.5 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളിത് കഴുകി നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഉപ്പ് പൊടി ഇടാം. അപ്പോൾ നമ്മൾ മീനെ നല്ലപോലെ പിഴിഞ്ഞ് തൂത്തി മാറ്റി വെക്കുകയാണ്. പൂർണ്ണമായിട്ട് ജലാംശം പോയിക്കണം. ഉപ്പിട്ട് കഴിയുന്നത് നമുക്ക് പിന്നീട് അധികം ഉപ്പ് ചേർക്കേണ്ടിയും വരുന്നില്ല. അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ മീൻകറിയുടെ അടുത്ത പാചകഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞു, അത് ചൂടായി. അപ്പോൾ നമ്മൾ കടുകിടുന്നു. കടുക് പൊട്ടുന്നു. അപ്പോൾ കടുക് ഏകദേശം പൊട്ടുന്നു. നമ്മൾ മുളക് പൊടി ഇടുന്നു. ഒരു 2½ സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. കാശ്മീരി ചില്ലിയാണ്. മുളക് പൊടി ഇട്ടു. അത് നമ്മൾ മല്ലിപ്പൊടി ഇടുന്നു. അത് 2½ ആണ്. അപ്പോൾ ഇച്ചിരി കറിക്ക് കൊഴുപ്പ് കിട്ടാണ് നമ്മൾ 2½ മല്ലിപ്പൊടി ഉപയോഗിക്കുന്നത്. ഇപ്പം മഞ്ഞപ്പൊടി ഇട്ടു. അപ്പോൾ ഇത് 3 ഉപയോഗിക്കും. നമുക്കൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഈ മുളകും ഇതെല്ലാം ഏകദേശം ഒന്ന് ചൂടായി. അപ്പം നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വെള്ളം ചേർന്ന് ഇതിപ്പം നല്ലപോലെ ഒന്ന് അനക്കണം. അങ്ങനെ കഴിഞ്ഞ് ഒരു ചെറിയ ഗ്രേവി തരണം. അപ്പോൾ ഇതിൻ്റെ 2 ഐറ്റം നമ്മൾ ചേർക്കാറുണ്ട്. അത് കടുകല്ല, വെളുത്തുള്ളി, ഇഞ്ചി മൂപ്പിച്ചിടാനുള്ള ഒന്ന്. അപ്പോൾ നമുക്ക് അതുകൂടെ മൂപ്പിച്ച് ഇതിൻ്റെ അകത്തോട് ഇടാം. അപ്പം നമ്മൾ ഇത് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി മൂപ്പിച്ച് നമ്മൾ മീൻകറിക്കകത്ത് ഇടാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് എണ്ണയ്ക്കകത്ത് ഇത് മൂപ്പിക്കുകയാണ്. എണ്ണ ഒഴിക്കുകയാണ്. ജലാംശം ഉള്ളതുകൊണ്ടാണ് ഈ കുറ വരുന്നത്. അപ്പം വെളുത്തുള്ളി ഏകദേശം ചൂടായി വരുന്നു. ചില വലിയ വെളുത്തുള്ളി അല്ലിയാണ്. അപ്പോൾ കുറച്ച് നേരം ഒഴുകും ചൂടാവും. അപ്പോൾ ഒന്ന് ചുമന്ന് വരട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി മൂത്തി കഴിഞ്ഞു. ഇത് നമ്മൾ പച്ചരിയുടെ ഇതിലേക്ക് ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത മൂപ്പിക്കാനുള്ളത് നമ്മൾ ഇടുകയാണ്. നമ്മളിനി ഇഞ്ചി ഇടുകയാണ്. ഇഞ്ചി ഇടുകയാണ്. ഇത് നമുക്ക് മൂപ്പിച്ച് മാറ്റാം. അപ്പം നമ്മൾ ഈ ചാണകശമായി. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും വരുത്തി തരുകയാണ്. അത് കിട്ടു. അപ്പോൾ ഇതിനകത്ത് ഇനി ഒരു ചേരുവയുണ്ട്. അത് നമ്മൾ ഈ മീൻ കറിയുടെ പകുതി ഭാഗമാകുമ്പോൾ ഇടുന്നത് ഉലുവ പൊടി ചേർക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്ത് മീൻ ഇടുകയാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇടുകയാണ്. ഇട്ടിട്ട് നമ്മൾ മസാല പിടിപ്പിക്കുകയാണ്. അപ്പം മീൻ കഷ്ണം എല്ലാം ഇട്ടു. അത് നല്ലപോലെ മസാലയിലൊന്ന് പിടിക്കണം.
അപ്പം നിങ്ങൾക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്തിട്ട് ആ മീൻകറി വെക്കുന്നത്, ഇതിൻ്റെ അകത്തല്ല മീൻകറി വെക്കുന്നത്, മീൻ ചട്ടിയിലാണ് വെക്കുന്നത്. ഇത് നമ്മൾ മസാലയെല്ലാം ഒന്ന് പിടിപ്പിച്ച് വെക്കുകയാണ്. വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ മീൻചട്ടിയിൽ പഴുത്ത പ്ലാവലയാണ് ഉണ്ട്. അപ്പോൾ നമുക്ക് പഴുത്ത പ്ലാവല ഇപ്പോഴത്തെ സീസൺസ് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ പച്ച പ്ലാവല ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാവല ഇടുമ്പം ഇതെന്തിനാണ് ഇടുന്നതെന്നുള്ളത് എനിക്ക് തോന്നുന്നു, ഈ ചട്ടിയുടെ ചില ഭാഗങ്ങളിൽ കനക്കുറവാണ്. അപ്പോൾ നമ്മൾ ഈ മീൻ വെച്ച് കുറച്ച് നേരം തളിച്ചപ്പോൾ ചിലപ്പോൾ പുക കയറുമെന്ന് പറയും. അപ്പോൾ അതിനൊരു തടയിടാനാണ് മെയിനായിട്ട് ഈ പ്ലാവല വെക്കുന്നത്. പിന്നെ അതിനെന്തെങ്കിലും ഔഷധ ഗുണം ഉണ്ടോ ഇല്ലെന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇത് പറക്കി എടുക്കാം. അപ്പം നമ്മൾ ഏകദേശം മീൻ കഷ്ണങ്ങളെല്ലാം പറക്കി നിരത്തി കഴിഞ്ഞ് ഇനി നമ്മൾ ചാറ് ഒഴിക്കുകയാണ്. ഏകദേശം നല്ല പരുവത്തിനുള്ള ചാറെല്ലാം ആയി. അപ്പം പരുവത്തിനുള്ള ചാറായിട്ടുണ്ട്. അപ്പം നമുക്ക് ശകലോടെ ഈ ഇതിലേക്ക് അരപ്പ് ശകലോട് വെള്ളം ഒഴിച്ച് ഇച്ചിരി ചാറ് ഒഴിക്കുക. അപ്പം നമ്മളിനി ഇതിൻ്റെ അകത്ത് ചേർക്കാൻ പോകുന്ന പുളിയാണ്. പുളി അവസാനം തോട്ടുപുളി നമ്മളിടുകയാണ്. ഇത് വരിക്കപ്പുളിയാണ്, നല്ല കലിപ്പുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഇട്ടാൽ മതി. ഇത് നമ്മൾ തന്നെ പുരടത്തിലെ പുളിയാണ്. ഇനി അത് കഴിഞ്ഞ് കറിവേപ്പില ഇടുന്നു. അപ്പം ഇതിനകത്ത് സ്വാഭാവികമായിട്ടൊരു സംശയമുണ്ട്, നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഉപ്പ് ചേർക്കാത്തതിന് കാരണം ഈ ഉപ്പിട്ടാണ് നമ്മൾ ആദ്യം ഇളക്കി ഇത് കഴുകിയത്. അപ്പോൾ ഉപ്പിൻ്റെ ഗാഢത അളവ് നമുക്ക് ഇത് തിളച്ച് കഴിയുമ്പോൾ ഏകദേശം ചാറയിലോട്ട് ഈ മസാല അത് ഉപ്പിൻ്റെ രുചി വരും. അപ്പോൾ അത് ആവശ്യാനുസരണം നമുക്ക് കണ്ടിട്ട് വേണേൽ ഉപ്പ് ചേർത്താൽ മതി. ചിലപ്പോൾ ചേർക്കേണ്ടി വരത്തില്ല. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളോട് പറഞ്ഞുതരാം. ഇതിന് ഇനി ഉലുവാപ്പൊടി നമ്മൾ ചേർക്കും. അത് കഴിഞ്ഞ് നമ്മൾ തീരെ അറിയുമ്പോൾ ഉപ്പിൻ്റെ രുചി നോക്കും. അപ്പോൾ ഇനി ഇത് ഇതിൻ്റെ ബാക്കി പ്രൊസീജിയർ അടപ്പയിലാണ്. നമ്മൾ സാധാരണ അടപ്പയിലാണ് വെക്കുന്നത്. അപ്പോൾ തീ കുറച്ചിട്ട് വെച്ച് അടപ്പയിൽ വെച്ചെങ്കിൽ ഇതിന് രുചി കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെ അടപ്പയിലോട്ട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ തീ ഒരു നേരിയ അളവിൽ മതി. അപ്പോൾ നമ്മുടെ മീൻകറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടപ്പയിലാണ് ഇത്. ഇളം ഒരു മീഡിയം തീ കൂടുതലായി കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് മീഡിയം തീ ഇത് വേഗമാണ്. അപ്പം ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി പാചകത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തീ ഒരു മീഡിയ അളവിൽ മതി. ഇപ്പം തിളച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇത് തിളച്ച് കഴിഞ്ഞ് ആ വേവാകുമ്പോൾ നമുക്ക് അടുത്ത മസാലപ്പൊടി ഉലുവാപ്പൊടി ചേർക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കാം. അപ്പം മീൻകറി ഏകദേശം നല്ല പരിവായി. നമ്മളതിൻ്റെ അകത്ത് ഉലുവാപ്പൊടി ചേർക്കുകയാണ്. ആ ഉലുവാപ്പൊടി ചേർക്കും. അത് കഴിഞ്ഞ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പം ഏകദേശം നല്ല രീതിയിലായിട്ടുണ്ട്. മീനിനെ ഉപ്പ് എരിയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ പുളിയെല്ലാം പാകമാകുന്നു. കാണുമ്പോൾ തന്നെ അറിയാം വെളിച്ചെണ്ണ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചേർത്ത വെളിച്ചെണ്ണേ ഉള്ളൂ, പിന്നെ നമ്മൾ ചേർക്കുന്നില്ല. അപ്പം നമ്മൾ ഇനി ചെറുതായിട്ട് നടപ്പേ വെക്കത്തേ ഉള്ളൂ. ഇനി വലിയ തീ കൊടുക്കത്തില്ല, കാരണം കൊടുത്തത് കരിഞ്ഞു പോകും. അപ്പം സ്വാദിഷ്ടമായ രൂപമാണ്. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യുന്ന രംഗം നമുക്ക് കാണാം. അപ്പോൾ ഇതിനെ ഒരു ചെറിയ തീയിൽ കുറച്ച് നേരോടെ കിടക്കത്തുള്ളൂ. അപ്പോഴത്തേന് ഇതിൻ്റെ പുതിയ പാചകം ഏകദേശം കഴിയുന്നതായി. അപ്പം നമ്മുടെ മീൻകറി എല്ലാം പൂർത്തിയായി. നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്നത് തണുക്കാൻ വെച്ചിരിക്കുകയാണ്. ഇതിനി നമ്മളൊരു 6-7 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിനി ഇത് ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പം അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഉപ്പും പുളിയെല്ലാം പിടിച്ച് ഈ മീനിൻ്റെ ആ കഷ്ണത്തിലേക്കൊക്കെ നല്ലപോലെ പിടിച്ച് നല്ല സ്വാദിഷ്ടമായിരിക്കും. അപ്പം നമുക്ക് ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഞങ്ങളുടെ ഈ പാചക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ പേജുകളായ വി പി ന്യൂസ് സർവീസസ്, ട്രഡീഷണൽ റൂട്ട്സ് ഇത് യൂട്യൂബ് ചാനൽസുകളാണ്, ഫേസ്ബുക്ക് പേജ് ട്രഡീഷണൽ റൂട്ട്സ് ഇവയിൽ ഞങ്ങളാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഏകദേശം ഈ ചെയ്ത പാചകങ്ങളൊക്കെ പലതും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ചെയ്ത് പരീക്ഷിക്കാവുന്നതാണ്. വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണ്. മാക്സിമം അടപ്പയിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതൽ രുചികരമായിരിക്കും. അപ്പം നമ്മൾ ഇന്നലെ വെച്ച മീൻകറി 6-7 മണിക്കൂറോളം കഴിഞ്ഞ് നമ്മളത് മാറ്റി കറിയുടെ ഈ ഭാഗം ഷൂട്ട് ചെയ്ത് കണ്ടിട്ടിപ്പോൾ നമ്മൾ പ്ലേറ്റിലേക്കെല്ലാം മാറ്റി കഴിഞ്ഞു. ഇത് നമ്മൾ ഇന്നലെ വെച്ചിരുന്ന പ്ലാവലയാണ്. കണ്ട അത് വളരെ വാടി അതുപോലെ തന്നെ ഇരിക്കുന്നു. അടി കരിഞ്ഞിട്ടില്ല. അപ്പം അടി കരിയാതിരിക്കാൻ അതൊരു ഉത്തമമാണ്. എന്തൊരു ഔഷധം ഉണ്ടോ നമുക്ക് പ്രത്യേകിച്ച് അറിയത്തില്ല. എങ്കിലും
അത് മീൻ ചട്ടിയുടെ അടിയല്ല. അപ്പം ചട്ടിയുടെ കനം വ്യത്യാസം കാരണം ഇങ്ങനെ ഒന്ന് വെക്കുമെങ്കിൽ വളരെ സേഫ് ആയിരിക്കും. അപ്പം ഈ രംഗം കണ്ടില്ലെങ്കിൽ നമ്മൾ സെർവ് ചെയ്തിരിക്കുന്ന രംഗം കാണാം. അപ്പം മീൻ്റെ ഗ്രേവി ഒക്കെ എല്ലാം പിടിച്ച് നല്ല മസാല പിടിച്ച് അപ്പോൾ നമ്മുടെ മീൻകറി നമ്മൾ പാത്രത്തിലേക്ക് സെർവ് ചെയ്തിരിക്കുന്നു. വളരെ രുചികരവും വളരെ സ്വാദിഷ്ടവുമാണ് ഇപ്പോൾ ഈ മീൻകറി. എല്ലാ ഉപ്പ് ഏരിയൊക്കെ അത് പിടിച്ചിട്ടുണ്ട്, മസാലകളൊക്കെ ആവശ്യത്തിനേ ഉള്ളൂ. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇവിടെ ഞങ്ങളുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ട്രഡീഷണൽ റൂട്ട്സ് ആൻഡ് വി പി ന്യൂസ് സർവീസസ് യൂട്യൂബ് ചാനൽസ്, ഫേസ്ബുക്ക് പേജ് ട്രഡീഷണൽ റൂട്ട്സ്. അപ്പോൾ ഇതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് നമ്മളെ ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗം കൂടിയാണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ കേരളീയ വിഭവങ്ങൾ മറ്റ് രാജ്യങ്ങളുള്ള ആൾക്കാർ കാണുകയും അവർ ഇഷ്ടപ്പെട്ട് നമ്മുടെ നാട്ടിലേക്ക് വരികയും ചെയ്യട്ടെ. അപ്പം ഇതൊരു പ്രചോദനമായി തീരട്ടെ. അപ്പം ഇതുപോലെയുള്ള പാചകങ്ങൾ നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു പാചക വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം.